വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പടപടയെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൈനാപ്പിൾ ആണ്. നല്ല പുളിയും സ്വാദും. അപ്പം നമ്മുടെ രണ്ട് സ്വീറ്റ് ഡിഷസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെങ്കിലും ഒരു കുറ്റം പറയണം, നമുക്ക് എന്തേലും ഒന്ന് വേണമെങ്കിൽ ഒരു അല്പം മധുരം കൂടി ചേർക്കാം. എനിക്ക് സമാധാനമായി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അന്തർക്ക് നമസ്കാരം. എല്ലാവർക്കും എന്നോട് വണക്കം. ഞാൻ മൂന്ന് ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി തമിഴ് ഓഡിയൻസും എൻ്റെ തെലുങ്ക് ഓഡിയൻസും എന്നോട് പിണങ്ങരുത്. എപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ, മാഡം മീരു തെലുങ്കുവിൽ ചെപ്പണ്ടി എന്ന് പറയും എല്ലാവരും. നിങ്ങൾ ഏ അമ്മ തമിഴിൽ പേസ മാറ്റീങ്க, തമിഴിൽ പേസുങ്க கொஞ்சம் எங்களுக்கு ஏதாவது புரியணுமே இந்த மாதிரி எல்லாம் பேசுவாங்க. സോ അതുകൊണ്ട് ഞാൻ മൂന്ന് ഭാഷയിൽ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യാലിറ്റി കേട്ടോ, ഞാൻ ഫുഡിങ്ങിന് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാനത് ഓർത്ത് വയ്ക്കും. എൻ്റെ മനസ്സിലത് എപ്പോഴും ഉണ്ട്, അത് മറക്കാറില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഴിച്ച ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കണം. അത് ടേസ്റ്റ്, ആ ടേസ്റ്റ് നിങ്ങൾക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് ഞാൻ ഇങ്ങനെ ഒരു, ശരിക്കും ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ ഞാനല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്, തീർച്ചയായിട്ടും നമുക്കൊരാളെ വെൽക്കം ചെയ്യണം. അപ്പോൾ നമുക്ക് വിളിച്ചാലോ, വെൽക്കം മിസ്സസ് മനു അജിത്. വാ, മടിച്ച് മടിച്ച് അവിടെ നിൽക്കുക. ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ. ദിസ് ഇസ് മനു അജിത്. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരണ്ടേ. പെട്ടെന്ന് വീട്ടിലേക്ക് ഒരാൾ വന്നാൽ ചിലപ്പോൾ ശരിക്കും സംഭവിക്കുന്ന ഒരു കാര്യം കേട്ടോ. വീട്ടിലേക്ക് പെട്ടെന്നൊരു അതിഥി വരും, വീട്ടിൽ കഴിക്കാൻ കൊടുക്കാനായിട്ട് ഒരു സാധനം ഉണ്ടാവില്ല. അതായത് എന്തെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ബിസ്ക്കറ്റോ മിക്സ്ചറോ അങ്ങനത്തെ സാധനം പോലും ഇല്ലാത്ത സമയം വരും. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പടപടയെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ വേണ്ട സാധനങ്ങൾ എന്താന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഓക്കെ. അതായത് പൈനാപ്പിള് ഗ്രേറ്റ് ചെയ്തത്. പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്തത്. പിന്നെ അതിന്റെ ഈ പൈനാപ്പിളിന്റെ മുകളിൽ ഈ കുഞ്ഞു കുഞ്ഞു ഇതുണ്ടാവില്ലേ, അതുകളൊക്കെ എല്ലാം എടുത്ത് മാറ്റും. എനിക്ക് ചിലപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ ആ ഇതുണ്ടല്ലോ, ഈ നമ്മൾ തൊലിച്ചെത്തിക്കഴിഞ്ഞാൽ കുഞ്ഞു മുള്ളു പോലെ വരുമ്പോൾ അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തൊണ്ട ഇങ്ങനെ ഒരു ചെറിയൊരു ഇച്ചിങ് വരാറുണ്ട്. അത് ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അത് മൊത്തം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ. പിന്നെ തേങ്ങാ ചിരവിയത്, അത് ഞാൻ ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര. ഇതിന് പകരം നമുക്ക് അത് പിന്നെ ശർക്കരയോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ? പഞ്ചസാര ഇട്ടാലാണ് നമുക്കത് ഉരുട്ടിയെടുക്കണം. ശരിക്കും ബോളാണ് പൈനാപ്പിൾ. ബ്രൗൺ ഷുഗർ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ബ്രൗൺ ഷുഗർ പറ്റുമായിരിക്കും, കളറൊന്നും വ്യത്യാസം വരുന്നില്ല. പക്ഷേ പറ്റുമായിരിക്കും. അപ്പം ഞാൻ പുതിയ പറഞ്ഞില്ലേ. അതെ അതെ. പൈനാപ്പിൾ ബോൾസ് ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. ഇവിടെ ഒത്തിരി പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൈനാപ്പിൾ ഒത്തിരിയൊക്കെ വന്നപ്പോൾ ഇതിനെ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അമ്മ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനം. അത് പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ഇവിടങ്ങളിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഒരു കർമ്മൽ ജ്യോതി എന്ന് പറഞ്ഞൊരു മഠം ഉണ്ട്, സിസ്റ്റർമാരെ. ആ സിസ്റ്റർമാരൊക്കെ ഇവിടെ വന്ന് കഴിച്ചിട്ട് എപ്പോഴും പറയും ഞാൻ അവിടെ വന്ന് കഴിച്ച പൈനാപ്പിൾ ബോൾ. ഞാനും പറഞ്ഞു. ആ അതെ അതെ. അപ്പോൾ പൈനാപ്പിളായി, പിന്നെ തേങ്ങയായി, പഞ്ചസാരയായി, പിന്നെ ഇത് അത് റവയാണ്. നമ്മൾ അവസാനം ആ റവയിലൊന്ന് ഉരുട്ടിയെടുക്കാൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതായത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൈനാപ്പിളാണ്. ഏകദേശം 2 കപ്പ്. 2 കപ്പ്. അപ്പോൾ 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത പൈനാപ്പിളാണ് ഇതിന് വേണ്ടത്. അത്യാവശ്യം നല്ലപോലെ എന്തായാലും വാട്ടർ കണ്ടൻ്റ് ഉള്ളൊരു എന്താണ് പൈനാപ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ വെള്ളം കുറച്ച് പോലും ഉപയോഗിച്ചിട്ടില്ല. പൈനാപ്പിളിൽ ഓൾറെഡി ഉള്ള പിന്നെ വെള്ളം തന്നെയാണ്. അത് നല്ലപോലെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ആയി വരാൻ കുറേ നേരം എടുക്കും. വെള്ളം കുറച്ച് പറ്റി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങ ഇടുന്നു. ഇത് ഇത് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നാറിയാം നമുക്ക് മാങ്ങ അതിലൊക്കെ ഇതുപോലെ ചെയ്യാമെന്ന് തോന്നുന്നല്ലേ. മറ്റുള്ള ഫ്രൂട്ട്സിലും ഇതുപോലെ ചെയ്യാമെന്ന് തോന്നുന്നു. ഉരുട്ടിയെടുക്കാം നമുക്ക്. ശരിക്കും പൈനാപ്പിള് മിക്സിയിൽ അടിച്ചാലും മതി. ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം മിക്സിയിൽ അടിച്ചാലും മതി.
അപ്പോൾ അതും ഒരു കാര്യമുണ്ട്, അതും കൂടെ ഓർത്തോ. നമ്മൾ സ്മാഷ് ചെയ്ത് ഇങ്ങനെ ഇതായിട്ട് എടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാളും മിക്സിയിലടിച്ചാലും ഓക്കെയാണ്. ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് കുറച്ചും കൂടെ ഫൈൻ ഇതായിട്ട് കിട്ടുമായിരിക്കും അല്ലേ? ഇപ്പം നല്ലപോലെ വെള്ളം വറ്റി വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലേ? ഇല്ലെങ്കിൽ അടി പിടിക്കും അല്ലേ? ആ അതൊക്കെ പറയണ്ടേ കുക്ക്, കുക്കിന് ഞാൻ അങ്ങോട്ട്. അതെനിക്ക് അതെങ്ങനെയാണ്, അപ്പോൾ ഒരു നമ്മൾ ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോഴേ ശകല ഒരു സ്മെല്ല് വരണ പോലെ തോന്നി. അപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലിങ്ങനെ തോന്നിയത്, ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഞാൻ ഓവർടേക്ക് ചെയ്തെന്ന് വിചാരിക്കരുത്. ഭയങ്കര നാണക്കാരി, എൻ്റെ ദൈവമേ, ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു ഇതൊന്നും പറഞ്ഞ്. ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ധൈര്യമൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നേക്കണേ. പൈനാപ്പിൾ കുറച്ച് വെന്തു, ഇപ്പം നമുക്ക് തേങ്ങ ചേർക്കാം. അത് ഫുള്ളായിട്ട് വെള്ളം വറ്റരുത് കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഒട്ടും വെള്ളം ഇല്ലാതായി പോകുമല്ലോ. അതുകൊണ്ട് കുറച്ച് വെള്ളം, അതിൽ വാട്ടർ കണ്ടന്റ് കുറച്ച് വേണം. തേങ്ങയിടാല്ലേ? തേങ്ങയിടാം. ഒരു കപ്പ് തേങ്ങ കേട്ടോ. ആ ഒരു കപ്പ് തേങ്ങ മൊത്തം ഇടട്ടെ. ആ ഇനി നമുക്ക് പഞ്ചസാര ഇടാൻ ടൈമായോ? പഞ്ചസാര പഞ്ചസാര പെട്ടെന്ന് അരിഞ്ഞു പിടിക്കില്ലേ, പൈനാപ്പിളിന്റെ കളറ് ചിലപ്പോ മാറും. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് വെന്തിട്ടാണെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്കേ പഞ്ചസാര ഇടാൻ പാടുള്ളൂ അല്ലേ? എന്താ ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. തേങ്ങയും കൂടി ഇട്ട് ഇത്രയായപ്പോ പഞ്ചസാര ഇട്ട് അത് ആയി വരണം. ഇപ്പൊ പൈനാപ്പിൾ നല്ലപോലെ വെന്ത് കാണത്തില്ല? പൈനാപ്പിള് വെന്തിട്ടുണ്ടാവും. ഞാനൊന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല പുളിയും തേങ്ങയുടെ ഒരു സ്വാദും, മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇപ്പൊ തന്നെ സ്ലൈറ്റ് ആയിട്ട് മധുരം ഉണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ ഏകദേശം പറ്റി, നമുക്ക് പഞ്ചസാര ചേർക്കാം. ഒരു കപ്പ് ഇടണോ? ഒരു കപ്പ് പഞ്ചസാര ഒത്തിടണോ? മധുരം കൂടി പോവോ? ഇല്ല, ഉച്ചപ്പുളി ഒക്കെ ബാലൻസ് ചെയ്ത് പോണ്ടേ. പഞ്ചസാര ഒന്ന് അലുത്ത് വരും. ഇതുപോലെ ഞാനും മക്കൾക്ക് ചിലപ്പോൾ ഒരു ഇങ്ങനെ നുറുങ്ങുപണികളൊക്കെ ചെയ്യാണ്ട് വിചാരിക്കണ്ട, ഞാനിപ്പോൾ പറഞ്ഞു തരത്തില്ല കേട്ടോ. ഇനി വേറൊരു ദിവസം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം, അപ്പം പഠിച്ചാൽ മതി. മക്കളെ പറ്റിക്കാനായിട്ടുള്ള ചെറിയ നുറുക്ക് നുറുക്ക് പണികൾ എൻ്റെ കയ്യിലും ഉണ്ട്. അതെ, ഇത് കുറച്ച് നേരിട്ടും ഈസിയായി പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഇങ്ങനെ ആയി വരാനായിട്ട് നല്ല ടൈം എടുക്കും അല്ലേ? മെയിനായിട്ട് അതിലെ വെള്ളം വറ്റിയെടുക്കാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറവാണ്. ആകെ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ്, മൂന്നല്ല നാല് ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ പൈനാപ്പിൾ ഓഫ്കോഴ്സ് അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ അതിന് എക്സ്ട്രാ ആയിട്ട് വേണ്ട പഞ്ചസാരയും തേങ്ങയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്തിരി റവയും. ചൂടാട്ടോ, ടേസ്റ്റ് നോക്കാം. ഞാൻ തന്നെ സെൽഫി എടുത്തു. അടിപൊളി മധുരം കേട്ടോ, മധുരം പുളിയും. നമ്മളാണ് ഫസ്റ്റ് നോക്കേണ്ടത്. നമ്മൾ ആദ്യം ഫുഡ് ആസ്വദിച്ചാലേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക, ഒരു 100 പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കൂ. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഉരുളിയിൽ 4-5 പൈനാപ്പിൾ ഒരുമിച്ച് നമ്മൾ ചെയ്യും. അത് പക്ഷേ കുറേ ദിവസത്തേക്ക് ഇരിക്കുമോ ഇതിങ്ങനെ? കുറച്ച് ദിവസം ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കണോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് ഇരിക്കാനൊന്നും ഉണ്ടാവില്ല, പിള്ളേരൊക്കെ കഴിക്കൂല്ലേ. നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയാൽ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കും കേട്ടോ പറയണേ. എന്തായാലും എന്തായാലും നമ്മൾ ഇത്രയും വേവിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അത് കുറച്ച് 2-3 ദിവസത്തേക്ക് എന്തായാലും കേടാവത്തില്ല. ഒരു 1 വീക്ക് വരെയൊക്കെ, 1 വീക്ക് വരെയൊക്കെ ഇരിക്കും അല്ലേ? പക്ഷെ ഇത് ഉരുണ്ട വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ ആവണം. ഇച്ചിരി കൂടെ ആവണം. എന്തായാലും ഞാൻ തിരിച്ചിടാൻ ഉദ്ദേശമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ബോളിൻ്റെ പ്രിപ്പറേഷൻ ഏകദേശം ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓഫാക്കാം അല്ലേ? ഓഫാക്കിയിട്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഒന്ന് ബോൾസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഊർത്തിയാൽ മതിയോ? അതെ, ഈ പരിപാടി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കും. മാറ്റി വെക്കുന്നത് നമുക്ക് ഈ പരിപാടി വേറെ ആൾക്കാരെയും ഏൽപ്പിക്കാമല്ലോ ഉരുട്ടാനായിട്ട്. നമുക്ക് പിള്ളേരെ കുട്ടിയാലോ? പിള്ളേരിക്കല്ലേ, പിന്നെന്താ, അവരെ ഉരുട്ടാനൊക്കെ അവരെ കൊണ്ട് അങ്ങ് ജയിക്കാം. നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തൊരു സ്വീറ്റിലേക്ക് പോയാലോ? ഹലോ, എന്താ പരിപാടി ഇവിടെ? 24 മണിക്കൂർ മൊബൈലാണ് കയ്യിൽ. അതങ്ങ് വാങ്ങിക്കോ ചേച്ചി, പണിയുണ്ടേ. ഉരുട്ടിക്കോ, ഉരുട്ടിക്കോ. മോക്ക് അറിയാലോ അല്ലേ ഉരുട്ടാനായിട്ട്. പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന ചുഞ്ചി കണ്ടുപിടിച്ചോ. എന്നിട്ട് ചേച്ചി ചെയ്യണ പോലെ ഉരുട്ടി ഉരുട്ടി ഇടുക. ഞങ്ങൾ അടുത്ത പണിയിലോട്ട് പോട്ടെ. ആ ടാറ്റ, ഫോൺ ഞങ്ങളെ കൊണ്ടുപോവാ. ഞാൻ
നമ്മുടെ അടുത്ത ഐറ്റത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് വലിയ പിടുത്തം കിട്ടണില്ല. എന്താ സംഭവം, റവ ഉണ്ട്, പിന്നെ ഇത് നെയ്യുണ്ട്, ഘീ, പിന്നെ ഷുഗറുണ്ട്, ഇത് മഞ്ഞൾപ്പൊടി, നട്ട്സ്, കിസ്മിസ്, ഒരു നുള്ള ഉപ്പ്, ഏലക്ക പൊടിച്ചത്. ഓക്കെ, അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് വെള്ളമുണ്ട്. ഇനി ഞാൻ മൈക്ക് അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു, എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമുക്കൊരു കേസരി ഉണ്ടാക്കിയാലോ. ആയിക്കോട്ടെ. ഇതിനോടൊപ്പം തന്നെ 3.5 കപ്പ് വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് 3.5 കപ്പ് വെള്ളമാണ്, അത് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക്. രണ്ടും അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ്ലി ചെയ്യേണ്ട കാര്യമാണ്. ഫ്രൈയിങ് പാനും വെള്ളവും കൂടെ ഒരേ സമയത്ത് തന്നെ തിളപ്പിക്കാൻ വെക്കണം. കാരണം അത് ചൂടായി വരുമ്പോഴത്തേക്കും ഈ വെള്ളവും ഇവിടെ തിളച്ച് കഴിയും. ആദ്യം കുറച്ച് നട്ട്സും കിസ്മിസും വറുത്തെടുക്കാം. ഇതിന് മൊത്തം നമുക്ക് ഏകദേശം ഒരു 1.25 കപ്പ് നെയ്യ് വേണ്ടി വരും. നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ കിസ്മിസ് അതിലേക്ക് ഇട്ടു. പാനിൽ ഒരു 2-3 സ്പൂൺ വരെ നമ്മൾ ഘീ ഒഴിച്ചിട്ട് അതിലേക്ക് കിസ്മിസ്, ഫസ്റ്റ് കിസ്മിസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അത് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇനി വേറെ ഘീ ഒഴിക്കണ്ടല്ലോ അല്ലേ. ബ്രൗൺ കളറായി ഇത്ര മതിയോ? ബ്രൗൺ കളറായി തുടങ്ങി നമുക്ക് പതിയെ തീ കുറച്ച് വെച്ചിട്ട്. ഓക്കെ. ആ അതിനോടൊപ്പം ഇവിടെ വെള്ളവും തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തീ ഒന്ന് കുറച്ച് വെക്കുക. ഈ നെയ്യിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് റവ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ചേർക്കുവാണ്. ചെറുതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് റോസ്റ്റഡ് റവ തന്നെയാണ്, പക്ഷെ കുറച്ച് നേരം നമ്മളൊന്ന് ഒന്നുകൂടെ വറുത്തെടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു സംഗതിയാണിത്, കേസരി. വളരെ എളുപ്പമുള്ളതാണ്. ഞാൻ പിന്നെ ഇവിടെ ഷോപ്പിൽ വെക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഓ, അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വെക്കാം. ആഹാ, അതാണ് നല്ല അടിപൊളി പണിയാണ്. ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ രാജ്യത്തിന് നിർബന്ധമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ കൊടുക്കാൻ. അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇത് എത്ര നേരം ഇങ്ങനെ? ഇത് ഏകദേശം ആയി. ഇനി നമുക്ക് വെള്ളം ചേർത്ത് നോക്കാം. ഒരു ബ്രൗൺ കളർ അങ്ങനെ ഒന്നും ആവണ്ട അല്ലേ. ഫുള്ളായിട്ട് അഗിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അടുത്തത് നമ്മളിവിടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യണം. ആദ്യം കുറച്ച് ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കിട്ടുവേ. കുറേശ്ശെ കുറേശ്ശെ ഇനി നമുക്ക് ഞാൻ നാച്ചുറൽ കളർ എന്നുള്ള രീതിയിൽ ഞാൻ മഞ്ഞൾപ്പൊടിയാണ്. ഓക്കെ. അല്ല, അതിന് മുമ്പേ നമ്മൾ ഇതിൽ, അതായത് റവ ഇട്ട് കഴിഞ്ഞിട്ട് ഈ വെള്ളം, റവ റോസ്റ്റ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കുന്നത് 3.5 കപ്പ്, 1 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളമാണ് നമ്മൾ ബോയിൽ ചെയ്തെടുത്തത്. അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഈ റവ പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിച്ചു. അതിന് കൂടെ തന്നെ ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിക്കുകയും ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പം ഇനി നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ. അപ്പം നമ്മൾ കളറിന് വേണ്ടിയിട്ട് നമ്മളെ മഞ്ഞളാണ് ഇവിടെ ആഡ് ചെയ്തത്. കളർ ചേർക്കുന്നവരുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഘീ ആഡ് ചെയ്ത് കൊടുക്കണം. പിടിക്കട്ടെ. ഏകദേശം ഒരു 1/2 കപ്പോളം നെയ്യുണ്ട്. ഫുൾ ആഡ് ചെയ്യാം? വേണ്ട, കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം പറ്റി. അപ്പം ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടു. ഇത് 1/2 കപ്പ് പഞ്ചസാര, അത് ഫുൾ ആഡ് ചെയ്യല്ലേ. കുറേശ്ശെ ഇട്ടാൽ മതി ആദ്യം. ഇനി ഇത് അലുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇച്ചിരി ഇതായിട്ട് വരും. ഞാനിതിനകത്ത് ഫുൾ നെയ്യാ ചേർക്കുന്നത്. ചില എണ്ണ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഹാഫ് ഹാഫ് വേണം. ക്വാളിറ്റി അതെ. ഇനി നമ്മൾക്ക് ഇത് കാർഡമം പൗഡർ ഇടണ്ടേ? അതൊക്കെ ലാസ്റ്റ് അല്ലേ. അത് ഇത് കട്ട് ചെയ്യണോ? ഒത്തിരി ചെറിയ പീസ് ആക്കണോ? ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാ പൊടി നമുക്ക്. ഓക്കെ, അടുത്തത്
ഞങ്ങളുടെ സ്വന്തം ഇലക്കാട്ടോ, മരുന്നില്ലാത്ത മരുന്നില്ലാത്ത വിഷമില്ലാത്ത ഇവിടെ ഉണ്ടാക്കിയ ഏലക്കാപ്പൊടിയാണ്. പലരും ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷം ഉണ്ടാവുന്നത് ഏലക്കയിലോ അതിന്റെ തുണ്ടിലൊക്കെ മരുന്നടിക്കുന്നോണ്ട്. അപ്പൊ മരുന്നിന്റെ പകരമായിട്ട് അപ്പൊ വേറെ എന്തെങ്കിലും ഇല്ല, ഇത് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ രണ്ടു മൂന്ന് തൈകളൊക്കെ നട്ട് നമ്മളങ്ങനെ അമ്മ പരിചരിച്ചുണ്ടാക്കുന്ന കണ്ടോ. അപ്പൊ അതിന്റേതായ ഗുണം എന്തായാലും അതിനുണ്ടാവുകയും ചെയ്യും. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി നട്ട്സും കിസ്മിസ് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്യാം. കുറച്ച് കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണം. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്ന ആശരിക്കും നല്ലത്. അപ്പൊ പാത്രത്തിൽ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കണം. ഇപ്പൊ ഏകദേശം ആയി എന്നാ വെച്ചാൽ ഇതില് ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളിത് വാങ്ങണ്ടത്. അപ്പൊ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി നെയ്യ് ഗ്രീസ് ചെയ്ത് ഇതൊക്കെ എനിക്കും കൂടെ പഠിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ കേസരി ഉണ്ടാക്കി നോക്കിയിട്ടില്ല. വളരെ എളുപ്പമുള്ള ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ മാത്രമല്ല നിങ്ങളും കേസരി ട്രൈ ചെയ്യണം കേട്ടോ. മധുരം ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഒരു നുള്ള ഉപ്പ് ചേർക്കും. ഇത് മറന്നു പോയത് കേട്ടോ. നമ്മൾ എന്ത് മധുരമുള്ള സാധനം ഇടുകയാണെങ്കിലും ഒരു ശകലം ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടണം. ഇപ്പൊ നമുക്ക് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്തേക്ക് ഇത് ഞാൻ ഓൾറെഡി ഇത് എന്താണ് നെയ് വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ഉണ്ട്. അതിൻ്റെ അടിയിലേക്ക് ഫുള്ളെടുത്തേ ഫുള്ളിട കുറച്ച് നമുക്ക് മേലിൽ വേണേ ഇടാം. ശരിക്കും ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കമത്തി എടുക്കുവാണ്. ഈ നട്ട്സും കിസ്മിസും ഒക്കെ മേലിൽ അങ്ങനെ ഓക്കെ. അപ്പം ഇതിലേക്ക് ഇടാം. നന്നായിട്ട് പ്രസ് ചെയ്ത് അങ്ങ് വെക്കാം. ഓക്കെ, അപ്പം ഞാൻ കംപ്ലീറ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം. ആ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ തണുപ്പിക്കാനും ഉരുട്ടാനും അവിടെ കുറച്ച് വേൽപ്പിച്ചിരുന്നു. അതിൻ്റെ കഥ എന്തായോ എന്തോ കൊണ്ടുവരൂ. ആഹാ, ഇതെന്തത്? കലാപരമായിട്ടാണല്ലോ. ഐ സി ഓ ഐ ഫോർ ഞങ്ങളുടെ ഫോർ ചുഞ്ചി. ഓ, അവര് കലാപരമായിട്ടാണ്. അയ്യോ ദൈവമേ. ഐ ഫോർ ഇമു, സി ഫോർ ചുഞ്ചി. ഇമ്മു ആ ഇമ്മും ചുഞ്ചി ഐ ആൻഡ് സി. ഇതെന്താ? ഇത് എ ഫോർ അനില ആൻഡ് അനിക. അനില എ ഫോർ അനില ആൻഡ് എം ഫോർ മനു. മനു നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. ഇവര് ടെറർസ് ആ ടെറർസ്. നമ്മൾ റവ ഇട്ടല്ലേ ഉരുട്ടിയത്, ഇതിന് പകരം നമുക്ക് ഈ അരി വറുത്ത് പൊടിച്ചത് വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. അതായത് പൈനാപ്പിൾ നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ചത് ഉരുട്ടാനായിട്ട് പിള്ളേരെ ഏൽപ്പിച്ചു. അതിന് ഉരുട്ടി കഴിഞ്ഞിട്ട് അത് റവയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഒന്ന് കൈകൊണ്ട് ഉരുട്ടിയെടുക്കണം. റവയ്ക്ക് പകരം അരി വറുത്ത് പൊടിച്ചത് അതും ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ രണ്ട് സ്വീറ്റ് ഡിഷസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പം ചെയ്യാവുന്ന സ്വീറ്റ് ഡിഷസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാനായിട്ട് ജഡ്ജസിനെ വിളിക്കണ്ടേ. അവരെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ ഒരു ജഡ്ജ്മെന്റ് നമുക്കറിയാം. നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അതൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ. നമ്മൾ ജഡ്ജ്മെന്റിന് ആളെ വിളിക്കാനുള്ളതാണ്, ജഡ്ജസിനെ വിളിക്കാനുള്ളതാണ്. നിങ്ങൾ ഇതിന്റെ ഒരു പങ്കാളികളാണല്ലോ, ഇതിന്റെ കൂടെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത ആൾക്കാരല്ലേ. കുറച്ച് മോശം പോയി. ഒരു നാലെണ്ണം മോഷണം പോയിട്ടുണ്ട്. അപ്പോ ഓൾ സെറ്റ്, നമുക്ക് ജഡ്ജസിനെ വിളിക്കാം. ഓക്കെ. അപ്പൊ അജിത് സർ, ആൻഡി, പിന്നെ നമ്മുടെ മണിക്കുട്ടനും കൂടെ ബാക്കിൽ നിൽപ്പുണ്ട്. മൂന്ന് പേരും കൂടെ വരും. ആൻഡി, ഇതൊരു അദാലത്തല്ല, ഞങ്ങളെ കയറി മുറിക്കരുത്. അപ്പൊ ഇത് പഠിച്ചത് ആൻറ്റിയുടെ അടുത്ത് നിന്നാണല്ലോ അല്ലേ. അപ്പൊ ആൻറ്റി, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആൻറ്റിയുടെ കൈപ്പുണ്യം മരുമകൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. യെസ്. കുറവൊന്നുമില്ലല്ലേ. എന്തെങ്കിലും കുറ്റം പറയേണ്ടതാണല്ലോ. എന്തെങ്കിലും ഒരു ശകലം. ഇവരെങ്ങനെയെങ്കിലും തമ്മിലൊന്ന് തമ്മിലടുപ്പിക്കാന്ന് ഞാൻ ട്രൈ ചെയ്ത, പക്ഷെ നടന്നില്ല. അപ്പോ ഇനി നമുക്ക് അടുത്തത് ഭർത്താവ് ഭാര്യയെ പുകഴ്ത്തുന്നത് കേൾക്കാം. ഓ, സമ്മതിച്ചു സമ്മതിച്ചു, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. ഇനി മോന് അമ്മയുടെ കുക്കിങ്ങിനെ പറ്റി മോൻ കൂടെ പറഞ്ഞോട്ടെ. അതിന് അതായിട്ടൊരു കുറവ് വേണ്ട.
എന്തുണ്ടാക്കുന്ന കളി ഇന്നല്ല അടിപൊളിയായിട്ടുള്ളത്. അതെന്താണെന്ന് അറിയാമോ, ഞാൻ കൂടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവായിരുന്നു എങ്ങനെയൊക്കെ ചെയ്യണോ. ഇവരൊക്കെ കഴിച്ചു, ഞാൻ കഴിച്ചില്ല. എട്ടെണ്ണം തീർത്തു, അതാ കണ്ട ഇത്രയും കുറവ്. നമ്മള് ഏകദേശം ഒരു പൈനാപ്പിൾ എടുത്തതാ അല്ലേ, ഒരു 60 ബോൾസ് കിട്ടും ശരിക്കും. ഓ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അടുത്ത സാധനം കൂടെ ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കേണ്ടതായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ രണ്ട് വശവും ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ചൂടും കൂടെ കുറയാനുണ്ട്, അതുകൊണ്ട് അത് ചെയ്തില്ല. പട്ടിയ ഇതിനെങ്കിലും ഒരു കുറ്റം പറയണം, നമുക്ക് എന്തേലും ഒന്ന് എന്തേലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. വേണമെങ്കിൽ ഒരല്പം മധുരം കൂടെ ചേർക്കാം. കണ്ടോ, അത് എനിക്ക് സമാധാനമായി. ഇത്ര എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. തൃപ്തിയായി, തൃപ്തിയായി സർ. അപ്പോ നമ്മളെല്ലാവരും ഇനി ഓരോരോ പീസ് വെച്ചിട്ട് കേസരി കഴിക്കാൻ പോവാണ്. മോന് ഇത് ഇത് കട്ടെടുക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക്. ഇത് കട്ടെടുക്കാൻ ഞങ്ങൾ തരില്ലല്ലോ. ഓക്കേ, അതായത് ഇമ്മു മോളുടെ ഫേവറിറ്റ് സ്വീറ്റ് ആണെന്ന് ഇവിടെ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ആദ്യം അവൾക്ക് കൊടുത്തത്. ചുഞ്ചിമി പിണങ്ങരുത് എന്നോട്. യെസ്, ഒരു കുഴപ്പമില്ല. മോൻ അവനെ കണ്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ അതിനു മുമ്പേ ടേസ്റ്റ് ഒക്കെ വേണ്ട, കഴിക്കത്തില്ല. കഴിക്കുകയൊക്കെ ചെയ്യും, നമുക്ക് എല്ലാവരും കഴിക്കാന്ന്. ഇന്നത്തെ ഒരു ദിവസം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യാണ്. കഴിഞ്ഞ പല ഇത് വീഡിയോസ് ഞാൻ ചെയ്തപ്പോൾ എല്ലാവർക്കും പരാതി വന്നു, ഞാൻ കഴിച്ചു നോക്കുന്നത് കാണിച്ചില്ല, കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല എന്നൊക്കെ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റാതെ, പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങളിവിടെ അകത്ത് നല്ല പാചകത്തിൽ വരുന്നു, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ആൻറ്റി എനിക്ക് മധുരം ഏകദേശം നല്ല എന്താണ് ഓക്കെയാണ് അല്ലേ. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഇനിയും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരും. എന്തായാലും ഈ ഒരു സഹകരണത്തിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് 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 താങ്ക്സ്. ഇതുപോലെ ഈ ഡിഷസ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.